നമസ്കാരം എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം. കാതറലി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് പട്ടിക്കാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചു. കഴിഞ്ഞ ദിവസം 7 മണിക്ക് സുറുമി വയനാടും സംഘവും അവതരിപ്പിച്ച ഗാനമേളയോടുകൂടി ഉദ്ഘാടന കർമ്മം ആരംഭിച്ചു. വള്ളിക്കുന്ന് എംഎൽഎ ഹമീദ് മാസ്റ്റർ ഫുട്ബോൾ മാമാങ്കം ഉദ്ഘാടനം ചെയ്തു. രോമാഞ്ചങ്ങളായിരുന്നു ഖാദർ മുഹമ്മദ് അലിയും. അവരുടെ പേരിൽ ആരംഭിച്ച ഖാദർ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് 50-ാമത് ടൂർണമെന്റ് ആണ് ഈ പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. ഞങ്ങൾക്ക് അതിലെ വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഖാദർ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബിന്റെ 50-ാമത് ട്രോഫി പട്ടിക്കാട് ഹൈസ്കൂളിൽ ഗ്രൗണ്ടിൽ നടത്താൻ സാധിച്ചു എന്നുള്ളത്, അതിന് ആതിഥ്യം വഹിക്കാൻ സാധിച്ചു എന്നുള്ളതിനുള്ള സന്തോഷം ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഖാദർ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബിൻ്റെ ഈ വർഷത്തെ ഫുട്ബോൾ ടൂർണമെൻ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ്ഹിന്ദ്. 5,000 പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയിൽ കാണികൾ തിങ്ങി നിറഞ്ഞിരുന്നു. മുഖ്യാതിഥിയായി പെരിന്തൽമണ്ണ എംഎൽഎ രജീബ് കാന്തപുരം വേദിയിലെത്തി. ഏതായാലും അർജന്റീന ഫാൻസിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്നലെ ഖത്തറിൽ നമ്മുടെ വേൾഡ് കപ്പ് അവസാനിച്ചപ്പോൾ ഇന്ന് പെരിന്തൽമണ്ണയിലെ വേൾഡ് കപ്പ് നമ്മൾ തുടങ്ങുകയാണ്. എ കെ മുസ്തഫ, ജമീല ചാലിയത്തൊടി, സി എം മുസ്തഫ, സി സുകുമാരൻ, ഇക്ബാൽ, കെ ടി അഫ്സൽ, ബഷീർ, വി രാജേഷ്, താമരത്ത് ഉസ്മാൻ, സക്കീർ ഹുസൈൻ, മുബഷിർ, സി മുഹമ്മദ് അലി, രാധാകൃഷ്ണൻ, അസീസ് തുടങ്ങിയവർ ആശംസ അർപ്പിക്കാൻ വേദിയിലെത്തി. ജനറൽ കൺവീനർ ഫാറൂഖ് സ്വാഗതം പറഞ്ഞ വേദിയിൽ സംഘടക സമിതി ചെയർമാൻ പി ഷാജി അധ്യക്ഷനായി. ടൂർണമെന്റിൽ ആദ്യ ദിവസം ലിൻഷാം മണ്ണർക്കാടും ലക്കി സോക്കർ കോട്ടപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടി. ലിൻഷാം മണ്ണർക്കാട് 3-1 ഒരു ഗോളടിച്ച് ലക്കി സോക്കർ കോട്ടപ്പുറത്തെ പരാജയപ്പെടുത്തി. ഖാദർ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ ഇന്ന് AYC ഉച്ചാരക്കടവും ജവഹർ മാവൂരും തമ്മിൽ ഏറ്റുമുട്ടും. MTV ന്യൂസ്, വെട്ടത്തൂർ. നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ, നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ, മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാൻ, പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം, സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ, സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം.